जय राधा माधवा, जय कुंज विहारी, जय राधा माधवा, जय कुंज विहारी, जय गोपी जन वल्लभा, जय गिरिवर धारी, जय गोपी जन वल्लभा, जय गिरिवर धारी, यशोदनंदन व्रज जनरंजन, यशोदनंदन व्रज जनरंजन, यमुन तीरावन चारी, जय कुंज विहारी, जय राधा माधवा, जय कुंज विहारी, जय राधा माधवा, जय कुंज विहारी, हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे रामा 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 हरे हरे, हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे रामा 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। हे कृष्णा करुणा सिंधो दीनबंधो जगत्पते, गोपेश गोपिका कांदा राधा कांता नमोस्तुते, तप्त कांचन गौरांगी राधे वृंदावनेश्वरी, वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभो नित्यानंद, श्री अद्वैत गदाधारा श्रीवासादि गौर भक्तवृंदा, हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे रामा 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 हरे हरे, हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे रामा 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 हरे हरे, हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे रामा 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 हरे हरे। ഹരേ കൃഷ്ണ, ഇന്ന് നമ്മൾ ഗർഗഭാഗവതത്തിലെ മാധുര്യഖണ്ഡത്തിലെ 22-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. ഇതിനകത്ത് ഇനി ഈ ഒരു അധ്യായത്തിൽ 24 ഖണ്ഡമാണുള്ളത്, സോറി അധ്യായമാണുള്ളത്, അതിനകത്ത് 22-ാമത്തെ നോക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് യമുന സഹസ്രനാമം, യമുന സ്തവം ഇതൊക്കെ ഇനി ഞാൻ അടുത്ത ശനിയാഴ്ച എടുക്കാം. അപ്പൊ ഇത് കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് ആണ്. അപ്പൊ ഇതെല്ലാം തീർന്നു കഴിയുമ്പോൾ നമുക്ക് അത് എടുക്കാം. ഓക്കെ. അപ്പൊ ഇതിനകത്ത് 22-ാമത്തെ അധ്യായത്തില് നന്ദാദി വൈകുണ്ഠ ദർശനം, നന്ദൻ നന്ദബാബയും ബാക്കിയുള്ള ഗോപന്മാരെല്ലാം ഭഗവൻ വൈകുണ്ഠത്തിലുള്ള ദർശനം കൊടുക്കുന്ന ആ ഒരു നടന്ന ലീലയാണ് ഇത് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെ നന്ദ മഹാരാജാവിനെ ബാക്കിയുള്ള ഗോപന്മാരെയും ഗോപികമാരെയെല്ലാം ഈ വൈകുണ്ഠം കാണിക്കാനുള്ള സാഹചര്യം എന്താന്ന് നോക്കാം. അപ്പൊ ഇതിനകത്ത് ഒരു ദിവസം നന്ദ മഹാരാജാവും ബാക്കിയുള്ള ഗോപന്മാരും എല്ലാം ഏകാദശിയൊക്കെ എടുത്തു. ഏകാദശിയെല്ലാം എടുത്തു കഴിഞ്ഞ് ദ്വാദശിക്ക് രാവിലെ സ്നാനം ചെയ്യാൻ വേണ്ടി യമുനയുടെ തീരത്തിലേക്ക് പോയാണ്. ആ സമയത്ത് വരുണൻ, അറിയത്തില്ലേ വരുണൻ? വരുണൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സമുദ്ര ദേവനാണ് വരുണൻ. അപ്പൊ ആ വരുണന്റെ ഒരു ഭൃത്യൻ, ഒരു സെർവന്റ് എന്ത് ചെയ്തു,
ഈ നന്ദ മഹാരാജാവിനെ പിടിച്ചോണ്ട് പോയി അവിടുന്ന്. അപ്പൊ യമുനയിൽ സ്നാനം ചെയ്യാൻ പോയിരിക്കുകയാണ്. ആ സമയത്ത് വരുണന്റെ ഒരു ഭൃത്യൻ വന്നിട്ട് നന്ദബാബയെ മാത്രം പിടിച്ചോണ്ട് പോയി. അപ്പോഴത്തേക്ക് ഉടനെ ഗോപന്മാരെല്ലാം ഭയങ്കരമായിട്ടും അതിന് എന്താ അത് വിട്ട് ഞങ്ങളുടെ രാജാവിനെ വിടൂ അങ്ങനത്തെ കുറെ ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തി. എന്ന് പക്ഷെ ആ വരുണ ലോകത്തിലേക്ക് നന്ദ മഹാരാജാവിനെ വരു ആ അഭൃത്യൻ പിടിച്ചോണ്ട് പോയി. അപ്പൊ പെട്ടെന്ന് ഉടനെ ഭഗവാൻ അറിഞ്ഞു, കൃഷ്ണന്റെ അടുത്ത് ഉടനെ പോയി പറഞ്ഞു. എന്നിട്ട് കൃഷ്ണനാണെങ്കിൽ എല്ലാരും ഒന്ന് സമാധാനിപ്പിച്ചിട്ട് നേരെ വരുണന്റെ ആ വരുണ ലോകത്തിലേക്ക് പോയി. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ ആദ്യം ആ വരുണ ലോകത്തിന്റെ ആ പുറത്തുള്ള ആ ഒരു വോളില്ലേ, അതെല്ലാം ഭഗവാൻ തരിച്ചു കളഞ്ഞു. എന്നിട്ട് അകത്തോട്ട് കയറി വന്നപ്പോ നേരെ വരുണൻ ഇങ്ങനെ നോക്കി നിൽക്കുക ഭഗവാന്റെ. ഇപ്പൊ എനിക്ക് ഇത് കിട്ടി, ഞാൻ ഭയങ്കര വലിയ തെറ്റാണ് ചെയ്തതെന്ന് വരുണൻ അറിയാം. എന്നിട്ട് ഭഗവാൻ ആണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ അവരുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ആ ഭഗവാനെ കണ്ടു കഴിഞ്ഞാല് ഈ 1000 സൂര്യന്മാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര പ്രകാശത്തോടെ ഇങ്ങനെ നിൽക്കുന്ന പോലെ അത്ര തേജസ്സോടെ ഭഗവാൻ ഇങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വരുണന് മനസ്സിലായി ഞാൻ ഞാൻ തോറ്റു, എനിക്ക് ഞാൻ ചെയ്ത ഭയങ്കര വലിയ തെറ്റായിപ്പോയെന്ന് മനസ്സിലായിട്ട് ഉടനെ തന്നെ കൈയൊക്കെ ഇങ്ങനെ തൊഴുതു പിടിച്ചോണ്ട് ഭഗവാന്റെ മുമ്പിൽ വന്നിട്ട് ഭഗവാനെ ആദ്യം പ്രദക്ഷിണം വെച്ചു. എന്നിട്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അതൊരു ഇതിനകത്തൊരു ചെറിയൊരു സ്തുതി ഇതിനകത്ത് പറയുന്നുണ്ട്. നമ ശ്രീകൃഷ്ണ ചന്ദ്രായ പരിപൂർണതമായ ച അസംഖ്യ ബ്രഹ്മാണ്ട ഭൃതേ ഗോലോക പതയേ നമഃ. അതിന്റെ അർത്ഥം നമുക്കെല്ലാം മനസ്സിലാവല്ലോ. നമ ശ്രീകൃഷ്ണ ചന്ദ്രായ, ആ ശ്രീകൃഷ്ണ ചന്ദ്രന് എന്റെ പ്രണാമങ്ങൾ. പരിപൂർണതമായ ച, ആ പരിപൂർണമായ ആ പരിപൂർണതമനായ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ആയിട്ടുള്ള ആ ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു. ഗോലോകത്തിന്റെ പതിയും അസംഖ്യ ബ്രഹ്മാണ്ടങ്ങളുടെയും നാഥനുമായ ശ്രീകൃഷ്ണനെ, ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നമസ്തേ സർവഭാവായ, അല്ല, ചതുർവ്യൂഹായ മഹസേ, നമസ്തേ സർവ തേജസേ, നമസ്തേ സർവഭാവായ പരസ്മൈ ബ്രഹ്മണേ നമഃ. ഈ ഭഗവാനാണ് ചതുർവ്യൂഹമായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം ചതുർവ്യൂഹ ഭഗവാന്റെ എക്സ്പാൻഷൻ. അങ്ങനെ ആ ഏത് ഭഗവാനാണോ ആ ചതുർവ്യൂഹമായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത്, ആ ഭഗവാനെ എല്ലാ കാരണങ്ങൾക്കും കാരണഭൂതനായിട്ടുള്ള ഏറ്റവും മഹത്വമേറിയ ആ ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു. അങ്ങനെ വരുണനാണെങ്കിൽ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഒരു മൂഢനായിട്ടുള്ള ഒരു ഭൃത്യൻ വന്നിട്ട് അങ്ങേക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ്, അതിന് എന്നെ എൻ്റെ അടുത്ത് ക്ഷമിച്ചാലും ഞാനിപ്പം അങ്ങയെ ശരണം പ്രാപിക്കുകയാണ്, അതുകൊണ്ട് എന്നെ സംരക്ഷിച്ചാലും ഭഗവാനെ സംരക്ഷിച്ചാലും, പാഹി പാഹി എന്ന് ഭഗവാന്റെ അടുത്ത് പറയാണ്. അപ്പൊ ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും ഭഗവാന് ഭയങ്കര സന്തോഷമായി. ഭഗവാന് മനസ്സറിയാൻ പറ്റുമല്ലോ ആൾക്കാരുടെ. അങ്ങനെ വരുണദേവൻ ശരിക്കും മനസ്സറിഞ്ഞാണ് ക്ഷമ ചോദിച്ചത്. അതുകൊണ്ട് ഭഗവാന് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഭഗവാൻ ശരിക്കും ആ സന്തോഷം കാണിച്ചു. എന്നിട്ട് തിരിച്ച് നന്ദബാബയെ തിരിച്ച് വ്രജമണ്ഡലത്തിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് നന്ദബാബ ഭഗവാനെ കുറിച്ചുള്ള കാര്യം എല്ലാം ആ വ്രജവാസികളുടെ അടുത്ത് പറയാണ്. നന്ദമഹാരാജാവിന്റെ വായിൽ നിന്ന് തന്നെ എല്ലാരും അത് കേൾക്കുകയാണ്. ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ ആണെങ്കിൽ ഉടനെ വരുണ ലോകത്തിലോട്ട് വന്നപ്പോ ആ ഭിത്തി ഫുള്ള് കരിച്ചു കളഞ്ഞു. എന്നിട്ട് ഭഗവാൻ വന്ന് ഒന്നും പറഞ്ഞില്ല. അതിനു മുമ്പ് അതുകൊണ്ട് വരുണദേവം വന്നിട്ട് ഭഗവാനെ സ്തുതിച്ചു, ഭഗവാനെ പ്രദക്ഷിണം വെച്ചു എന്നൊക്കെ ആ കൃഷ്ണന്റെ ഓരോ ആ ഒരു പവർ, ആ ഒരു ശക്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗോപന്മാർക്കും ഗോപികമാർക്കും. അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ നിൽക്കും, ഈ കൃഷ്ണനാണോ ഈ ഇത്രയും വലിയ ഈ ഭഗവാൻ എന്ന് ഇവർക്കൊരു ഡൗട്ട്. എന്നിട്ട് കൃഷ്ണന്റെ അടുത്ത് പതുക്കെ ചെന്നിട്ട് ചോദിച്ചു, എന്നിട്ട് വിളിക്കുന്ന കൃഷ്ണ എന്നൊന്നും അല്ല വിളിക്കുന്ന, ഭഗവാനെ എന്നാണ് വിളിക്കുന്നത് ഭഗവാന്റെ അടുത്ത് പോയിട്ട്. ഭഗവാനെ അങ്ങ് ശരിക്കും ആ എല്ലാ ദേവന്മാരാലും പൂജിക്കപ്പെടുന്ന ആ പരമദിവ്യോത്തമ പുരുഷനാണെങ്കിൽ അങ്ങ് ഞങ്ങളെ വൈകുണ്ഠം ഒന്ന് കാണിച്ചു തരുമോ, അങ്ങയുടെ ആ ഒരു എന്താണ് അങ്ങയുടെ ധാമം ഞങ്ങളെ കാണിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്.
അപ്പോ ഉടനെ തന്നെ ഭഗവാൻ അവർക്ക് ആ വൈകുണ്ഠത്തിന്റെ ദർശനം കൊടുക്കുകയാണ്. അവരെല്ലാരെയും വൈകുണ്ഠത്തിൽ കൊണ്ടുപോയി. എന്നിട്ട് ഭഗവാൻ ആണെങ്കിൽ ആ ഭയങ്കര പ്രകാശം, ഇങ്ങനെ ഭഗവാന്റെ എന്താണ് പുറകില് ഫുള്ളും ഭയങ്കര പ്രകാശം. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ 1000 കൈകളോട് കൂടിയ ശംഖും ചക്രവും ഗദ പത്മം എല്ലാം ധരിച്ചുകൊണ്ടുള്ള 1000 കൈകളോട് കൂടിയ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഇത് ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭയങ്കര എന്താണ് സൗന്ദര്യത്തോടെ ഓരോ ആയുധങ്ങളും എല്ലാം ഭഗവാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ഭഗവാൻ എല്ലാ ദേവന്മാരാലും ഇങ്ങനെ പൂജിക്കപ്പെടുന്നു. സൈഡില് ബ്രഹ്മാവ് ഇന്ന് ഭഗവാനെ ഇങ്ങനെ സെർവ് ചെയ്യുന്നു. കുറെ ദേവന്മാർ അവിടെ ചാമരം വീശുന്നുണ്ട്. പിന്നെ അനന്തന്റെ അനന്ത ശേഷനാഗത്തിന്റെ പുറത്ത് ഭഗവാൻ ഇങ്ങനെ കിടക്കുന്നു. ആ ഭഗവാനെ കാണാനാണെങ്കിൽ ആയിരം അല്ല കോടിക്കണക്കിന് സൂര്യന്മാരുടെ ആ ഒരു തേജസ്സോടെ ഭഗവാൻ ഇങ്ങനെ ആ അനന്ത ശേഷനാഗത്തിന്റെ പുറത്ത് ഇങ്ങനെ കിടക്കുന്നു. സൈഡിലെല്ലാം കുറെ ദേവന്മാരിരുന്ന് ചാമരം വീശുന്നു, ഭഗവാന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അപ്പൊ അതിനെ അപ്പൊ ഭഗവാൻ കുറെ ദൂരത്താണ് നിൽക്കുന്നത്, ഭയങ്കര വലിയ രൂപത്തോടെ. എന്നിട്ട് ഭഗവാന്റെ വേറെ കുറെ അസോസിയേറ്റ്സ് എന്താ കൂടെയുള്ള ആൾക്കാരെല്ലാം കുറെ മാറി ഇവിടെ നിന്നിട്ട് ഭഗവാനാണെങ്കിൽ ഭഗവാനെ കുമ്പിടുകയാണ്, ദണ്ഡവത് കൊടുക്കുകയാണ്, ഭഗവാന്റെ മുമ്പിൽ നിന്ന് കുമ്പിടുകയാണ്. എന്നിട്ട് ഇവര് തന്നെ ഈ വന്ന ഗോപന്മാർക്കും പ്രണാമം ഇങ്ങനെ കൈയൊക്കെ തൊഴുത് ഇങ്ങനെ പ്രണാമമൊക്കെ അർപ്പിച്ചു. അപ്പൊ ഗോപന്മാർ ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൃഷ്ണൻ തണ്ട് നമ്മുടെ കൃഷ്ണൻ തണ്ട് ഇത്രയും വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നുള്ള ഇതില് അവരിങ്ങനെ ഭയങ്കര പരിഭ്രാന്തരായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഇത് നമ്മുടെ കൃഷ്ണനാണോ അങ്ങനത്തെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ആ വൈകുണ്ഠത്തിൽ അവിടെ അവിടെ കുറെ വേറെ കുറെ ഭഗവാന്റെ അസോസിയേറ്റ്സ് ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും ആ ഭഗവാന്റെ രൂപം കിട്ടിയിട്ടുള്ളവരാണ്. ആ 4 കൈകളോട് കൂടി ശംഖും ചക്രവും ഗദയും പത്മവും ഒക്കെ ധരിച്ചുകൊണ്ട് ഇവരിവിടെ സൈഡിലെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഗോപന്മാരും ഗോപികമാരും ഒക്കെ ഓരോന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇത് ഭഗവാനാണോ ഇത് കൃഷ്ണനാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഈ അസോസിയേറ്റ്സ് ഇവരുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇവിടെ നിങ്ങൾ എല്ലാരും മിണ്ടാതിരിക്കും, ഇങ്ങനൊന്നും ഇവിടെ സംസാരിക്കാൻ പാടില്ല. ഇവിടെ ശബ്ദം കേൾക്കുന്നത് വേദങ്ങൾ ഭഗവാനെ എന്താണ് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള എന്താണ് ശബ്ദം, ആ ഒരു മന്ത്രത്തിന്റെ ജപം മാത്രമേ ഇവിടെ കേൾക്കാവൂ, വേറെ ഒന്നും ഇവിടെ കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരി, ഇത് ഭഗവാൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്, അപ്പൊ അതിൻ്റെതായ ഒരു ഇത് നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറയാണ്. അപ്പൊ ഇവർക്ക് മനസ്സിലായി. അപ്പൊ ഇവർക്ക് ഭയങ്കര സന്തോഷമായി ഭഗവാൻ അവിടെ ഇരിക്കുന്നതും, ഭഗവാൻ ആ നമ്മുടെ കൃഷ്ണനാണെങ്കിൽ ആ ഒരു സിംഹാസനത്തിൽ ഇതണ്ടിരിക്കുന്നു എന്നൊക്കെ ഇവർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും ഭഗവാൻ എത്ര മേളിലാണ്, നമ്മൾ എത്ര താഴെയാണ് നിൽക്കുന്നത്, നമുക്ക് ഭഗവാനോട് ഒരു വാക്കുപോലും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്ക് അവിടെ നിന്ന് മനസ്സിലാണ് വ്രജധാമം എത്ര സന്തോഷമുള്ള സ്ഥലമാണ് എന്ന് വെച്ചാൽ ഭഗവാൻ തോളിൽ കൈയിട്ട് നടക്കുകയാണ്. അപ്പൊ വൈകുണ്ഠത്തിന് പോയാലും നമുക്ക് അവിടെ ഒരു നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പാലിച്ചാല് ഭഗവാൻ എന്താണ് ഭഗവാൻ ഏറ്റവും ഉയർന്ന സ്ഥാനം എന്ന് വെച്ചാൽ ഭഗവാന്റെ ആ ഒരു ഭാവം അവിടെ വേറെയാണ്. വ്രജഭൂമിയിലേക്ക് വരുമ്പോഴത്തേക്കും ഭഗവാൻ നമ്മുടെ എല്ലാം കൂട്ടുകാരനായിട്ട് അല്ലെങ്കിൽ മകനായിട്ട് അങ്ങനെയാണ് നമ്മൾ ഭഗവാനെ കാണുന്നത്. അപ്പൊ ഈ ഗോപന്മാർക്കെല്ലാം തോന്നുകയാണ്, അല്ലെ ഈ ഗോപികമാർക്കെല്ലാം തോന്നുകയാണ് ഈ വ്രജധാമം എത്ര ഈ വ്രജധാമത്തിനേക്കാളും സന്തോഷം കിട്ടുന്നതായിട്ടുള്ള ഒരു സ്ഥലം പോലും ഈ ഭൂലോകത്തില്ല എന്നവർക്ക് മനസ്സിലാകുകയാണ്. എന്നിട്ട് അപ്പൊ ഇതല്ല ഇവര് മനസ്സിൽ ഇങ്ങനെ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുകയോ, ഭഗവാൻ നമ്മുടെ അടുത്തൊന്നും സംസാരിക്കുന്നില്ലല്ലോ, എനിക്ക് തിരിച്ച് എന്താണ് വൃന്ദാവനത്തിലേക്ക് ഞങ്ങൾക്ക് പോയാൽ മതി അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ തിരിച്ചവര് വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ കൊണ്ടുപോവുകയാണ്. ഇതാണ് നന്ദാദി വൈകുണ്ഠ ദർശനം. ഇപ്പോ ഗോലോകത്ത് പോയി കഴിഞ്ഞാൽ ഭഗവാൻ എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ടായിട്ട് നമ്മുടെ കൂട്ടുകാരനായിട്ട് നമ്മുടെ മകനായിട്ട് അങ്ങനെ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും. പക്ഷെ വൈകുണ്ഠം എന്ന് പറയുന്നത് അവിടെ ഭഗവാന്റെ ഭാവം അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള ആൾക്കാരുടെ ആ ഒരു ഭാവം വേറെയാണ്. അതാണ് ഇതിനകത്തുനിന്ന് കാണിക്കുന്നത് നമ്മളെ. ഇതാണ് ഇതിനകത്തെ ഒരു ചാപ്റ്റർ. അടുത്ത അധ്യായം എന്ന് പറയുന്നത് സുദർശനോപാഖ്യാനം. ഇതിനകത്ത് പറയുന്നത് നമുക്ക് കേൾക്കാം.
സ്റ്റോറി ഓഫ് സുദർശന. നമ്മുടെ സുദർശന ചക്രത്തിന്റെ അല്ല, ഇത് വേറൊരു സുദർശനമാണ്. അങ്ങനെ ഒരു ദിവസം ഈ ഉപനന്ദന്മാരും, നമുക്കറിയാം കുറേ ഉപനന്ദന്മാരുണ്ട്, നന്ദന്മാരുണ്ട്, വൃഷഭാനുക്കളുണ്ട്. അങ്ങനെ ഒരു ഉപനന്ദന്മാരും വൃഷഭാനു മഹാരാജാവും, നമ്മുടെ രാധാറാണിയുടെ അച്ഛനും വൃഷഭാനു മഹാരാജാവും ഉപനന്ദന്മാരും കൂടെ എന്തുവാ ഇങ്ങനെ അംബികാവനം എന്ന് പറയുന്ന ഒരു വനത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പൊ കുറെ നന്ദമഹാരാജാവും ഉണ്ട്, എല്ലാരും ഉണ്ട്, കുറെ ആൾക്കാര് അംബികാവനത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ അവര് പോകുന്നത് ഭയങ്കര വലിയ വലിയ കാളവണ്ടിയിലൊക്കെയാണ്. എന്നിട്ട് അതിലെല്ലാം ഇതുപോലെ ഈ ഭയങ്കര വലിയ വലിയ രത്നങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഇവര് പോകുന്നത്. അങ്ങനെ അവിടെ അംബികാവനത്തിലെത്തി. ശിവപാർവതി, ശിവനും ദുർഗയും അവരവിടെ പൂജിച്ചു. അത് കഴിഞ്ഞിട്ട് കുറേ ബ്രാഹ്മണർക്ക് ഇങ്ങനെ ദാനമൊക്കെ ചെയ്തിട്ട് അവരന്ന് അവിടെ വിശ്രമിക്കാമെന്ന് വിചാരിച്ച് ആ അവിടെയുള്ള ഒരു ഏതോ ഒരു നദിയുടെ തീരത്ത് അവര് വിശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഇരുട്ടി ഭയങ്കര ഭയങ്കര രാത്രി ആയപ്പോഴത്തേക്കും നന്ദമഹാരാജാവിന്റെ കാലിൽ എന്തോ വന്നിങ്ങനെ പിടിക്കുന്നത് പോലെ തോന്നുകയാണ്. അപ്പൊ നന്ദമഹാരാജാവ് ഉടനെ എണീറ്റിട്ട് കൃഷ്ണ കൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ചു. അപ്പൊ എന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു ഭയങ്കര വലിയൊരു സർപ്പം. അപ്പൊ ഗോപന്മാരെല്ലാം ഇങ്ങനെ കയ്യിൽ ടോർച്ചൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ഓടിച്ചു വിടാൻ നോക്കുകയാണ്. പക്ഷെ അത് എന്ത് ചെയ്താ നന്ദമഹാരാജാവിനെ വിടുന്നില്ല. അങ്ങനെ എന്നിട്ടാണെങ്കിൽ അവർ ഉറക്കെ ഉറക്കെ ഭഗവാനെ വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് ഉടനെ തന്നെ ഭഗവാൻ അവിടെ വരുന്നതാണ്. നമുക്ക് ഇതെല്ലാം ചിലപ്പം കേട്ടിട്ടുള്ള സ്റ്റോറി ആയിരിക്കും. ഉടനെ ഭഗവാൻ അവിടെ വന്നു. എന്നിട്ട് ഈ പാമ്പിനെ ഒരു 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 ചവിട്ട് വെച്ചു കൊടുത്തു. ഈ പാമ്പിനെ അതിനെ തൊട്ടപ്പോ തന്നെ ഈ ഈ സർപ്പത്തിന്റെ രൂപം മാറിയിട്ട് ഒരു വിദ്യാധരന്റെ രൂപം സ്വീകരിക്കുകയാണ്. ഈ ഫോട്ടോയ്ക്കകത്ത് കാണാം. നന്ദമഹാരാജാവിനെ അത് വിഴുങ്ങാൻ തുടങ്ങുന്നു. അപ്പോഴത്തേനും ഭഗവാൻ വന്നൊരു ചവിട്ട് കൊടുക്കുന്നു. ഉടനെ തന്നെ ഒരു ഭയങ്കര ഒരു തേജസ് ഉള്ള ഒരു വിദ്യാധരന്റെ രൂപം ഈ പാമ്പ് സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഈ വിദ്യാധരൻ കൈയൊക്കെ കൂപ്പിക്കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ ചെന്നിട്ട് ഭഗവാനെ പ്രദക്ഷിണം വെച്ചു. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് പറയാണ്, ഞാൻ സുദർശനനാണ്, ഞാനൊരു വിദ്യാധരനാണ്, ഞാൻ അഷ്ടവക്രമുനിയെ എനിക്ക് അഷ്ടവക്രമുനിയിൽ നിന്ന് ശാപം കിട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പാമ്പിന്റെ രൂപം സ്വീകരിച്ചിരുന്നത്. ഭഗവാൻ എല്ലാം അറിയാം, പക്ഷെ എന്നാലും നമുക്കറിയാൻ വേണ്ടി വിദ്യാധരൻ പറയുന്നത്. അപ്പൊ നമുക്ക് അഷ്ടവക്രമുനി അറിയത്തില്ലേ, എട്ടിടത്ത് ഇതുപോലെ എന്താണ് വൈകല്യം ഉള്ള ഒരു മുനി പറഞ്ഞ് ശരിയായിരിക്കും. അങ്ങനെ ആ അഷ്ടവക്രമുനി ഒരു ദിവസം ഈ വിദ്യാധരൻ ചിരിച്ചു. അഷ്ടവക്രമുനിയെ കണ്ടുകൊണ്ട് കളിയാക്കി ചിരിക്കുന്ന പോലെ ചിരിച്ചു. അപ്പോ ഈ അഷ്ടവക്രമുനി ശപിക്കുകയാണ്, നീ മൂഢനായിട്ടുള്ള നീ അടുത്ത് ഇനിയും ഒരു പാമ്പിന്റെ ജന്മം എടുക്കും എന്ന് പറയാണ്. എന്നിട്ട് പറഞ്ഞു. എന്നിട്ട് ആ സുദർശൻ എന്ന് പറയുന്ന വിദ്യാധരൻ പറഞ്ഞു, ഓ ഭഗവാനെ കൃഷ്ണ, അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു ശാപത്തിൽ നിന്ന് മുക്തനായത് എന്ന് പറയാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ആ ഒരു പാദത്തിൽ നിന്നുള്ള ഒരു സ്പർശനം കിട്ടിയപ്പോഴത്തേക്കും ഞാന് തിരിച്ചെന്റെ പൂർണ്ണ സ്വരൂപത്തിലേക്ക് വന്നു. അങ്ങനെയുള്ള ആ ഭഗവാനെ എന്റെ പ്രണാമം. ആ പരമദിവ്യോത്തമ പുരുഷൻ, ആ അഖണ്ഡ ബ്രഹ്മാണ്ടങ്ങളുടെ നാഥനായിട്ടുള്ള അങ്ങ് ഭൂമിയിലേക്ക് എന്തിനാണ് ഭഗവാൻ അവതരിച്ചത്? ഈ ഭൂമിയുടെ ഭാരം തീർക്കാനും ഭഗവാന്റെ ഭക്തർക്ക് സന്തോഷം നൽകാനും അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഭഗവാന് എന്റെ പ്രണാമങ്ങൾ എന്ന് പറയാണ്. എന്നിട്ട് ഭഗവാന്റെ മുമ്പില് പിന്നെയും കുമ്പിട്ടിട്ട് തിരിച്ച് വിദ്യാധരൻ വിഷ്ണു ലോകത്തിലേക്ക് പോവുകയാണ് തിരിച്ച്. അപ്പൊ ഇതെല്ലാം ഈ ഗോപന്മാരെല്ലാരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നന്ദബാബ ബാക്കിയുള്ള അവിടെ വന്നിരുന്ന ആ അംബികാവനത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ഗോപന്മാരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി ആ കൃഷ്ണന്റെ ആ ഒരു ദിവ്യത്വം അവർക്ക് മനസ്സിലായി അവർക്ക്. പക്ഷെ എന്നാലും അവർ അത്രയും ഭഗവാനാണെന്ന് പറഞ്ഞാലും എന്താണ് അവർ ഭഗവാനെ കാണുന്നത് മകനായിട്ട്, അങ്ങനാണ് അവർ കാണുന്നത്. നമ്മളൊക്കെ എന്താണ് ഭഗവാനോട് ഉള്ള ആ ഒരു വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാണ് നമ്മൾ ഭഗവാനാണോ എന്ന് ചോദിക്കുന്നത്. പക്ഷേ വൃന്ദാവനത്തിലുള്ളവർക്ക് ഭഗവാനോടുള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹം കൂടിയിട്ടാണ് അവര് അയ്യോ ഇത് ഭഗവാൻ തന്നെയാണോ, ഇത് എന്റെ കൃഷ്ണനല്ലേ എന്ന് പറയുന്നത്.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നന്ദബാബയും ബാക്കിയുള്ള വൃഷഭാനു ഉപനന്ദന്മാരെല്ലാം തിരിച്ച് ബ്രജധാമത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് നാരദമുനി ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നാരദമുനി പറഞ്ഞു, ദണ്ടിപ്പ ഞാൻ ശ്രീകൃഷ്ണന്റെ മനോഹരമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഒരു ലീല അങ്ങക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഇതെല്ലാ വിധത്തിലുള്ള പാപങ്ങളും ഇല്ലാതാക്കും. ഇനി എന്താണ് അങ്ങക്ക് കേൾക്കേണ്ടത് എന്ന് പറയാണ്. അപ്പൊ ബഹുളാശ മഹാരാജാവ് പറയാണ്, ഭഗവാന്റെ കഥ കേട്ടാലും കേട്ടാലും എൻ്റെ ഹൃദയത്തിന് മതിയാവുന്നില്ല. ഭഗവാന്റെ കഥകൾ എത്ര മനോഹരമായിട്ടുള്ളതാണ്, ഇനി എനിക്ക് കേൾക്കണം, ഇനി അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നാലും എന്ന് പറയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി എന്ത് കൃഷ്ണൻ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി കൃഷ്ണൻ ഏത് ലീലയാണ് നടത്തിയത് എന്ന് എനിക്ക് പറഞ്ഞു തന്നാലും, ആ വൃന്ദാവന ആ വ്രജധാമത്തില് വെച്ചിട്ട് എന്ത് ലീലയാണ് ഇനിയും ഭഗവാൻ നടത്തിയത് എന്ന് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് നാരദമുനിയുടെ അടുത്ത് പറയാണ്. അങ്ങനാണ് ഈ അധ്യായവും തീരുന്നത്. അടുത്തത് ഉള്ളത് വ്യോമാസുര അരിഷ്ടാസുര വധ. നമുക്ക് കുറെ അറിയാവുന്നതാണ് വ്യോമാസുരനെയും അരിഷ്ടാസുരനെയും. പക്ഷെ നമ്മൾ നേരത്തെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് ഇവരുടെ കഴിഞ്ഞ ജന്മവും എങ്ങനെയാണ് ഭഗവാൻ ഇവരെയൊക്കെ വധിച്ചത് എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വ്യോമാസുരനെ അരിഷ്ടാസുരൻ, അരിഷ്ടാസുരൻ ഏത് രൂപത്തിലായിരുന്നു ആ ഒരു അസുരൻ വന്നതെന്ന് ആർക്കെങ്കിലും അറിയാവും? ഹരേ കൃഷ്ണ. ചക്രാണോ? അരിഷ്ടാസുരൻ കാറ്റായിട്ടാണോ? അല്ല, അത് തൃണാവർത്തനാണ്, കാറ്റായിട്ട് വന്നത്. അരിഷ്ടാസുരൻ എന്ന് പറയുന്നത് ബുള്ള്, കാളയുടെ രൂപത്തിൽ. കാളയല്ലേ? കാള ബുള്ള് കാളയല്ലേ? ആണ്. അതാ വ്യോമാസുരന്റെ രൂപം എന്തുവാന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പോ ആദ്യം നമുക്ക് വ്യോമാസുരന്റെ കഥ കേൾക്കാം. ഭഗവാൻ എങ്ങനെ വ്യോമാസുരനെ കൊന്നു, കഴിഞ്ഞ ജന്മത്തില് വ്യോമാസുരൻ ആരായിരുന്നു എന്നുള്ളത് കേൾക്കാം. അങ്ങനെ കൃഷ്ണനും, അപ്പൊ ഇവരെല്ലാം കളിക്കുകയാണ്. കൃഷ്ണനും ബലരാമനും ഇങ്ങനെ ഗോവർദ്ധന പർവ്വതത്തിൽ അവിടെ കയറിയിട്ട് ഒരു ദിവസം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. കൂടെ ഗോപന്മാരെല്ലാം ഉണ്ട്. ഇവരിങ്ങനെ കള്ളനും പോലീസും ഒക്കെ കളിക്കത്തില്ലേ, അതാണ് ഇവർ കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പോ ഈ വ്യോമാസുരൻ ഒരു 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 ചെറുക്കന്റെ രൂപമൊക്കെ ധരിച്ചു കൊണ്ട് വന്നിട്ട് ഓരോ തവണയും വരുമ്പോ ഏതേലും ഒരു ഗോപനെ പിടിച്ചോണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഇടും. അതാണ് വ്യോമാസുരൻ ചെയ്യുന്നത്. അപ്പൊ വ്യോമാസുരൻ വന്നു, ഓരോന്നോരോന്നോരോന്നായിട്ട് ഒരു ഒരു ചെറു ഒരു എന്താണ് ഒരു ചെറുക്കന്റെ രൂപമൊക്കെ ധരിച്ചു കൊണ്ട് വന്നിട്ട് ഓരോ തവണയും ഏതേലും ഒരു ഗോപനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ പർവ്വതത്തിന്റെ ഈ ഗുഹയുണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് ഇടും. അപ്പൊ ഈ വ്യോമാസുരൻ എന്ന് പറയുന്നത് മായാസുര എന്ന് പറയുന്ന ഒരു അസുരന്റെ മകനാണ്. അപ്പൊ ഈ എന്താണ് ഈ ഗുഹ അടച്ചു വെച്ചിരിക്കുന്ന ഭയങ്കര വലുതായിട്ടുള്ള ഒരു പാറ കഷ്ണം വെച്ചിട്ടാണ് ഇത് അടച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഇതെല്ലാം അറിയാം, ഭഗവാന് എന്തോ നടക്കുന്നതെന്നെല്ലാം അറിയാമല്ലോ. അപ്പൊ ഭഗവാന് വ്യോമാസുരനെ അറിയാം. വ്യോമാസുരൻ ഇങ്ങനെ അഭിനയിച്ചോണ്ട് ഇങ്ങനെ ഒരു ചെറുക്കന്റെ രൂപത്തിൽ അഭിനയിച്ചോണ്ട് വന്നിട്ട് എന്റെ ഗോപന്മാരെ എല്ലാം പിടിച്ചോണ്ട് പോവുകയാണെന്ന് ഭഗവാന് നന്നായിട്ടറിയാം. അപ്പൊ ഇത്തവണ ഭഗവാനെ പിടിച്ചോണ്ട് പോവാന്ന് വിചാരിച്ചു വ്യോമാസുരൻ. അപ്പൊ ഭഗവാൻ ഉടനെ രണ്ട് കയ്യേലും പിടിച്ചിട്ട് തറയിൽ ഒറ്റ അടി അടിച്ചു. അപ്പൊ ആ ഒരു അടിയിൽ തന്നെ വ്യോമാസുരൻ തീർന്നു. എന്നിട്ട് വ്യോമാസുരനിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു തേജസ് ഭഗവാനിലേക്ക് അലിഞ്ഞു ചേർന്നു. അപ്പോഴെല്ലാരും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. മേളിൽ നിന്ന് ദേവന്മാരും ഭൂമിയിൽ നിന്ന് ബാക്കിയുള്ള ഗോപന്മാരും എല്ലാം ജയാരവങ്ങൾ മുഴക്കി, ദേവന്മാരെല്ലാം പുഷ്പങ്ങൾ വർഷിച്ചു ആ സമയത്ത്. അപ്പൊ ബഹുളാശ മഹാരാജാവ് ചോദിച്ചു, ഈ വ്യോമാസുരൻ ആരായിരുന്നു? കഴിഞ്ഞ ജന്മത്തില് ഈ വ്യോമാസുരൻ എന്ത് ചെയ്തിട്ടാണ് ഈ വ്യോമാസുരൻ എന്നുള്ള ആ ഒരു രൂപം ഈ ആൾക്ക് സ്വീകരിക്കേണ്ടി വന്നത്? എന്ത് പുണ്യം ചെയ്തിട്ടാണ് അവസാനം ഭഗവാനിൽ തന്നെ ലയിക്കാൻ പറ്റിയത്? എങ്ങനാണോ ഈ മിന്നലൊക്കെ
നല്ല കാർമേഘത്തിലോട്ട് ഇങ്ങനെ വന്നിങ്ങനെ ലയിക്കുന്നത്, അതുപോലെ എങ്ങനെ ഈ വ്യോമാസുരനെ ഭഗവാനിൽ വന്നിട്ട് ലയിക്കാൻ പറ്റി, എന്താണ് അതിന്റെ കഴിഞ്ഞ ജന്മത്തിലെ കഥ എന്താണ് എന്ന് അങ്ങ് പറഞ്ഞു തരൂ എന്ന് പറയാണ്. അപ്പൊ നാരദമുനി പറയാണ്, ഭീമരഥൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ വ്യോമാസുരൻ കഴിഞ്ഞ ജന്മത്തില് ഭീമരഥ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു, വാരാണസി ഭരിച്ചുകൊണ്ടിരുന്ന രാജാവായിരുന്നു. അപ്പൊ ഈ രാജാവ് ഭയങ്കര ദാന കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന, ഭയങ്കര വലിയ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്ന, ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, ഇങ്ങനെ ഈ അമ്പും വില്ലും ഒക്കെ ഈ ആർച്ചറി ഒക്കെ പരിശീലിച്ചിട്ടുള്ള, ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായിട്ടുള്ള ഒരു രാജാവായിരുന്നു ഭീമരഥൻ എന്ന് പറയുന്നത്. വാരാണസി ഭരിച്ചുകൊണ്ടിരുന്ന ഭീമരഥൻ. ഓക്കെ, അങ്ങനെ ഒരു ദിവസം, ഒരു ദിവസമല്ല, അങ്ങനെ നല്ല രീതിയിൽ ഭരണമൊക്കെ നടത്തി, ഭഗവാന്റെ ഭയങ്കര വലിയ ഭക്തനാണ്. അങ്ങനെ പ്രായമായതുകൊണ്ട് മക്കൾക്കെല്ലാം രാജ്യം കൊടുത്തിട്ട് മലയപർവ്വതത്തിൽ പോയിട്ട് തപസ് ചെയ്യാം, ഭയങ്കര വലിയ തപസ് അനുഷ്ഠിക്കുകയാണ്. വാനപ്രസ്ഥം സ്വീകരിച്ചു, തപസ് അനുഷ്ഠിക്കുകയാണ്. എന്നിട്ട് 100,000 വർഷങ്ങളോളം ഈ രാജാവ് ഇരുന്ന് തപസ് ചെയ്യാൻ. അങ്ങനെ ഒരു ദിവസം ഈ രാജാവ് തപസ് ചെയ്യുന്നിടത്തോട്ട് പുലസ്ത്യ മുനി വരികയാണ്. പുലസ്ത്യ മുനി കൂടെയുള്ള ആ ശിഷ്യന്മാരുമായിട്ടെല്ലാം ഈ രാജാവിന്റെ ആശ്രമത്തിലേക്ക് വരികയാണ്. അപ്പൊ രാജാവ് ഈ ഭയങ്കര വലിയ ഇതുപോലത്തെ ആൾക്കാരൊക്കെ വന്ന് നമ്മൾ ഉടനെ എണീറ്റ് നിന്ന് അവരെ സ്വീകരിക്കുന്നുണ്ടോ? പക്ഷെ ഈ രാജാവ് എന്തുകൊണ്ടോ ആ ഒരു അഹങ്കാരം കൊണ്ടാണോ, ഇതിനകത്ത് അഹങ്കാരം കൊണ്ട് എണീറ്റ് നിന്ന് ഈ അതിഥികളെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ പുലസ്ത്യ മുനി രാജാവിനെ ശപിക്കുകയാണ്, നീ അടുത്ത ജന്മത്തില് ഒരു അസുരനായിട്ട് തന്നെ ജനിക്കട്ടെ എന്ന് പറയാണ്. അപ്പൊ ഇത് കേട്ടപ്പോ ഉടനെ രാജാവ് നേരെ ചെന്ന് പുലസ്ത്യ മുനിയുടെ കാൽക്കൽ വീണിട്ട് അവിടെ ശരണം പ്രാപിച്ചു. അപ്പോ ഇത് കണ്ടപ്പോഴത്തേക്കും ഇതുപോലത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ തെറ്റ് ചെയ്താൽ ഉടനെ ശാപം കൊടുക്കും, പക്ഷെ അത് ശരിക്കും അവർ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അത് ആ ശാപം ഒരു അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ ഈ പുലസ്ത്യ മുനി എന്താണ് ഭയങ്കര അങ്ങനെ എന്താണ് ആ ഒരു അയ്യോ ഇത്രയും പശ്ചാത്തപിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു അനുഗ്രഹവും കൂടെ കൊടുത്തു. ദ്വാപരയുഗത്തിന്റെ അവസാനത്തില് മധുരയില് വെച്ചിട്ട്, വൃന്ദാവനത്തിൽ വെച്ചിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ആ ശ്രീകൃഷ്ണന്റെ കയ്യിൽ നിന്ന് തന്നെ നിനക്ക് മരണം, നിനക്ക് മുക്തി കിട്ടും. ഇത് യോഗികൾക്ക് പോലും കിട്ടാത്തതായിട്ടുള്ള ആ ഒരു മുക്തി നിനക്ക് കിട്ടും, അതിലൊരു സംശയവുമില്ല എന്ന് അനുഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് ഭീമരഥൻ എന്ന് പറയുന്ന ആ രാജാവ് ഈ മായാസുരൻ എന്ന് പറയുന്ന അസുരന്റെ മകനായിട്ട്, വ്യോമാസുരനായിട്ട് ജനിക്കുകയും അവസാനം ഭഗവാന്റെ കയ്യിൽ നിന്ന് തന്നെ മുക്തി ലഭിക്കുകയും ചെയ്യുന്നത്. ഇതാണ് വ്യോമാസുരന്റെ കഥ. അപ്പൊ വ്യോമാസുരന്റെ പേരെന്തായിരുന്നു കഴിഞ്ഞ ജന്മത്തില്? ഭീമരഥൻ. ഭീമരഥൻ. ഓക്കെ, അപ്പൊ വ്യോമാസുരന്റെ അതൊന്നും വേണ്ട, അച്ഛന്റെ പേരൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വ്യോമാസുരൻ. ഇനി അടുത്തത് അരിഷ്ടാസുരൻ. അരിഷ്ടാസുരൻ ഇതുണ്ട്, ഇതിനകത്ത് കാണാം ഫോട്ടോയില്, ഒരു കാളയായിരുന്നു. കാളയുടെ രൂപത്തിൽ വന്നിട്ടാണ് ഭഗവാനെ ഇല്ലാതാക്കാൻ വിചാരിച്ചത്. അപ്പൊ ഇവരെല്ലാം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഭഗവാനെ ഈ ഉപദ്രവിക്കാൻ വന്നിട്ടുള്ള, അല്ലെങ്കിൽ കംസൻ പറഞ്ഞിട്ട് വന്നിട്ടുള്ള എല്ലാ ഓരോരുത്തരുടെയും കഥ നമ്മളിപ്പം ഉള്ള കഥകളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. പൂതനയുടെ ആണെങ്കിലും തൃണാവർത്തന്റെ ആണെങ്കിലും എല്ലാം നേരത്തെയുള്ള ഓരോരോ അധ്യായങ്ങളെ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ഒരു ചെറിയ തെറ്റ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇവര് വേറൊരു അസുരന്മാരുടെ, അല്ലെങ്കിൽ ഇതുപോലത്തെ കാളയുടെ, അതെല്ലാം അസുരന്മാരുടെ രൂപം സ്വീകരിച്ച് അവസാനം ഭഗവാനിൽ നിന്ന് തന്നെ മുക്തി കിട്ടുന്നത്. അപ്പൊ ഇവരെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭഗവാൻ എപ്പോ വരും, എപ്പോ എന്നെ കൊല്ലും, എപ്പം എനിക്ക് മുക്തി കിട്ടും ഭഗവാന്റെ കയ്യിൽ നിന്ന്. അങ്ങനെ ഇവരെല്ലാരും, അല്ലാതെ ഭഗവാനോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല, കംസനാണ് ഏറ്റവും വലിയ ദേഷ്യം ഉള്ളത് ഭഗവാന്റെ അടുത്ത്. പക്ഷെ കംസനും ഈ എന്താണ് നമ്മൾ പറഞ്ഞായിരുന്നു, കാലനേമിയായിരുന്നപ്പോ ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്ന് ഒരു വരം വാങ്ങിച്ചിട്ടാണ് ഭഗവാന്റെ കയ്യിൽ നിന്ന് മരിക്കാനുള്ള ഭാഗ്യം കംസന് പോലും കിട്ടുന്നത്. അപ്പൊ ഇനി അടുത്ത് അരിഷ്ടാസുരൻ. അരിഷ്ടാസുരൻ ഒരു
കാളയുടെ രൂപത്തിലുള്ള ഒരു അസുരനായിരുന്നു. ഈ അരിഷ്ടാസുരൻ ഒന്ന് അലച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയും ആകാശവും മുഴുവൻ വിറയ്ക്കും. ആ അരിഷ്ടാസുരന്റെ ആ ഒരു കൊമ്പ് കൊണ്ടിട്ട് വലിയ വലിയ പർവ്വതം പോലും എടുത്ത് പൊക്കാൻ പറ്റും. അത്രയ്ക്ക് ഭയങ്കര ശക്തിയുള്ള ഒരു അസുരനാണ്. ആ അസുരനെയാണ് ഭഗവാൻ ഇങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് കൊന്നത്. അങ്ങനെ ഒരു ദിവസം ഈ അരിഷ്ടാസുരൻ എന്ത് ചെയ്യാണ്, ഈ കംസനൊക്കെ പറഞ്ഞു വിട്ടു, നീ വൃന്ദാവനത്തിൽ പോയിട്ട് ഭഗവാനെ ശ്രീകൃഷ്ണനെ നീ വധിക്കണം എന്നൊക്കെ പറഞ്ഞ് അരിഷ്ടാസുരൻ വൃന്ദാവനത്തിൽ വന്നു. എന്നിട്ട് നേരെ ഗോപന്മാരെ ഇങ്ങനെ ഗോപന്മാരുടെ അടുത്തോട്ട് നേരെ ഇങ്ങനെ കുത്താൻ പോകുന്ന പോലെ ഓടി ചെല്ലുകയാണ്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും ഗോപന്മാരെല്ലാം ആരെയാണ് ആദ്യം വിളിക്കുന്നത്? ഭഗവാനെ തന്നെ. ഗോപന്മാരും ബാക്കിയുള്ള പശുക്കളെല്ലാം അവിടെ നിന്ന് ഓടിപ്പോയി. എന്നിട്ട് ഭഗവാനെ ഉറക്കെ വിളിച്ചു. അപ്പൊ ഭഗവാൻ ഉടനെ പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട, നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ആ അരിഷ്ടാസുരന്റെ ആ കൊമ്പയിൽ കയറി പിടിച്ചിട്ട് ഒറ്റയേറിഞ്ഞു. 16 മൈലോളം നീളത്തില് എടുത്തെറിഞ്ഞു. ഇപ്പൊ ഇവിടെ ഭയങ്കര വഴക്ക് നടക്കുന്നുണ്ട്, അത് ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് അരിഷ്ടാസുരനും ഭഗവാനെ എടുത്തെറിഞ്ഞെന്നൊക്കെ പറയുന്നതിനകത്ത് ഭഗവാനെ എടുത്ത് ഇതുപോലെ എറിഞ്ഞു. ഭഗവാൻ പിന്നെ തിരിച്ചു വന്നിട്ട് ഈ അരിഷ്ടാസുരന്റെ ആ വാലയിൽ പിടിച്ചിട്ട് കറക്കി കറക്കി പിന്നെയും കുറേ ദൂരത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഒരു കൊച്ചുകുട്ടി കമണ്ഡലം ഉണ്ടല്ലോ കയ്യിലിരിക്കുന്നത് അതെടുത്തെറിയുന്നത്, അതുപോലെ ഭഗവാന് ആ അരിഷ്ടാസുരനെ എടുത്ത് ഭയങ്കര ദൂരത്തിലേക്ക് എറിഞ്ഞു. അപ്പൊ ഈ അരിഷ്ടാസുരൻ ഇത്രയും അടി കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം വന്നിട്ട് പിന്നെയും ഭഗവാന്റെ അടുത്തോട്ട് ഓടിച്ചെന്ന് അവിടെ ഒരു വലിയൊരു പർവ്വതമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് പൊക്കി ഭഗവാന്റെ അടുത്തോട്ട് എറിഞ്ഞു. ഭഗവാൻ ആ പർവ്വതം പിടിച്ചു. എന്നിട്ട് തിരിച്ച് ഈ ആരാ ഈ അസുരന്റെ ദേഹത്തിലോട്ട് ദേഹത്തിലോട്ട് എറിഞ്ഞു. ഇതോടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും ദേഷ്യം വന്നു ഈ അരിഷ്ടാസുരൻ. ഇത്രയും ഇങ്ങനെ തോറ്റു തോറ്റ് ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ തോറ്റപ്പോഴത്തേക്കും ഭയങ്കര ഒരു മനസ്സിലൊരു ഭയങ്കര ഒരു ദേഷ്യം. പിന്നെയും എന്ത് ചെയ്യാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടും വഴക്കുണ്ടാക്കുകയാണ്. ഭഗവാൻ അവസാനം ഈ അസുരന്റെ ആ കൊമ്പ് രണ്ടും അങ്ങ് ഒടിച്ച് ഇല്ലാതാക്കുകയാണ്. അങ്ങനെ അരിഷ്ടാസുരൻ മരിച്ചു പോവുകയാണ്. എന്നിട്ട് അരിഷ്ടാസുരനിൽ നിന്നുള്ള ആ ഒരു തേജസ് ഭഗവാനിലോട്ട് കയറുകയാണ്. അതിനു മുമ്പ് അരിഷ്ടാസുരൻ ഒരു ബ്രാഹ്മണന്റെ രൂപം സ്വീകരിക്കുകയാണ്. ഈ ഒരു കാള ബ്രാഹ്മണന്റെ രൂപം സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഭഗവാന്റെ മുമ്പില് തൊഴുതിട്ട് കൊണ്ട് പറയാണ്. എന്നിട്ട് ഭയങ്കരമായിട്ടും ആ ഒരു ഭഗവാനെ കാണാൻ പറ്റിയതിന്റെ സന്തോഷത്തില് ഈ തൊണ്ടയൊക്കെ ഇടറിക്കൊണ്ട് ഭഗവാന്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഭഗവാനെ, ഞാന് ഒരു ബ്രാഹ്മണനാണ്, ഞാൻ ബൃഹസ്പതിയുടെ, ബൃഹസ്പതി നമുക്കറിയാം ദേവന്മാരുടെ ഗുരുവാണ്, ബൃഹസ്പതിയുടെ ശിഷ്യനാണ്. ഓക്കെ, എന്റെ പേര് വരതന്തു ഓക്കെ എന്ന് പറയുന്ന പേരാണ് എനിക്ക്. ഞാൻ ബൃഹസ്പതിയുടെ കീഴില് പഠിക്കുന്ന ആളാണ്. ഒരു ദിവസം എന്ത് പറ്റി, എന്തുകൊണ്ടാണ് ഇവൻ ഈ ബ്രാഹ്മണന് ശാപം കിട്ടിയത്? ഒരു ദിവസം ഞാൻ ഗുരുവിനെ ഗുരുവിന്റെ ഫേസ് ചെയ്തുകൊണ്ട് എന്റെ കാല് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നുവെച്ചാ ഇരുന്നപ്പോ കാല് ഗുരുവിനെ ഫേസ് ചെയ്തായി. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ബൃഹസ്പതി എന്നെ ശപിക്കുകയാണ്. എന്താണ് ശപിച്ചത്? നീ ഇരിക്കുന്നത് ഒരു കാളെ പോലാണ്, അതുകൊണ്ട് നീ കാളയായിട്ട് ജനിക്കട്ടെ എന്ന് ശാപം കൊടുക്കുകയാണ്. ആ ഒരു ഗുരുവിനെ എന്താണ് ഒഫൻഡ് ചെയ്തത് കൊണ്ട് നീ ആ കാളയായിട്ട് ജനിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനാണ് എന്നിട്ട് പറയുകയും ചെയ്തു, അങ്ങനെ കൃഷ്ണൻ വന്നിട്ട് നിനക്ക് മുക്തി തരികയും ചെയ്യും എന്ന് പറയാണ്. അങ്ങനെയാണ് ഞാൻ ബ്രാഹ്മണൻ ഇതുപോലെ അരിഷ്ടാസുരന്റെ രൂപം എടുത്തതും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഈസ്റ്റ് ബംഗാളിൽ ഒരു കാളയായിട്ട് ഞാൻ ജനിക്കുകയാണ്. ഇതിനകത്ത് പറയുന്നുണ്ട് ഈസ്റ്റ് ബംഗാൾ. അതെവിടെയായിട്ടാണ് ഈസ്റ്റ് ബംഗാൾ? അവിടെ ഞാൻ കാളയായിട്ട് ജനിക്കുകയാണ്. എന്നിട്ട് അവിടെ കുറെ അസുരന്മാരുമായിട്ട് ഞാൻ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് ഞാനൊരു അസുരനും കൂടെ ആയിത്തീരുകയാണ്. അങ്ങനെയാണ് ഞാൻ ഇത്രയും വലിയൊരു പാവിയായിട്ട് മാറിയത്. എന്തുവാണേലും കൃഷ്ണ ഭഗവാനെ അങ്ങയുടെ കൈ കൊണ്ട് എനിക്ക് മുക്തി കിട്ടി എന്ന് പറയാണ്. എന്നിട്ട് ആ ഭഗവാന് ആ വസുദേവ കൃഷ്ണന് എന്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ ഒരു
ഈ ഒരു കഥയും തീരുന്നത്. അങ്ങനെ തിരിച്ച് ഈ ബൃഹസ്പതിയുടെ ശിഷ്യനായിട്ടുള്ള ഈ ബ്രാഹ്മണൻ തിരിച്ച് സ്വർഗങ്ങളിലോട്ട്, ഹയർ പ്ലാനറ്റ്സിലോട്ട് പോവുകയാണ്. ഇതാണ് അരിഷ്ടാസുരന്റെ കഴിഞ്ഞ ജന്മമൊക്കെ. അപ്പൊ നാരദമുനി പറയാണ്, ഞാൻ എന്താണ്ട് ഇപ്പം മധുരയിൽ പോകുന്നിടം വരെയുള്ള ഭഗവാന്റെ കഥകളെല്ലാം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു. ഇതെല്ലാ വിധത്തിലുള്ള പാപങ്ങളും ഇല്ലാതാക്കുന്നതാണ്. ഇനി എന്താണ് അങ്ങേക്ക് കേൾക്കേണ്ടത് എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നു, ഈ ഖണ്ഡം ഏതാണ്, മാധുര്യ ഖണ്ഡം മുഴുവൻ ആ വേണം എന്നുള്ള രീതിയിൽ വായിച്ച് അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള അഭീഷ്ടങ്ങളും സാധിക്കും എന്ന് പറയാണ്. ഇനി എന്താണ് അങ്ങേക്ക് കേൾക്കേണ്ടത് എന്ന് പറയാം. ഇങ്ങനാണ് ഈ ഒരു അധ്യായം തീരുന്നത്. ഹരേ കൃഷ്ണ.